എന്നാൽ വിശുദ്ധ ഇപ്പോൾ ചില ആളുകൾ പറയുന്നത്, ചില കുട്ടികൾ പറയുന്നത് കേട്ട രസകരമാം, ഹാതുറും കാതുറും ആണെങ്കിൽ ചോദിക്കാ ഇതിന് വിരോധമല്ല. ഏതാ ഈ കാതുർ? ഏതാണ് ഈ കാതുർ? ഏതാണ് ഈ ഹാതുർ? ജിന്നൈ ജിന്നിവിടെ ഹാതിറാണ്, കാതിറാണെങ്കിൽ ആ ജിന്നിനോട് ചോദിക്കാം അത് ശിർക്കാവൂല. ആരാണിത് പറഞ്ഞത്? ആരാണ് ഇവിടെ ഹാതിറാക്കിയത്? ആരാണ് അവനെ കാതിറാക്കിയത്? ആർക്കാണത് അറിയുക? ആരാണിങ്ങനെ പറഞ്ഞത്? വിശുദ്ധ ഖുർആനിൽ കാണാം, മനുഷ്യരുടെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ ചില ജിന്നുകളോട് അഭയം തേടിയിരുന്നു. ആ അഭയം തേടുന്നത് കേൾക്കുമ്പോൾ അത് ആ ജിന്നുകൾക്ക് അഹങ്കാരമുണ്ടാക്കി, ഗർവ് ഉണ്ടാക്കി, അധികരിപ്പിച്ചു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം ഇബ്നു കസീറിന്റെ തഫ്സീർ എടുത്തു നോക്കിയാൽ കാണാം, മക്കയിലെ ബഹുദൈവ വിശ്വാസികളായ ആളുകൾ ആ ജാഹിലിയ കാലഘട്ടത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ അവർ ഏതെങ്കിലും ഒരു സ്ഥലത്ത് യാത്രയിൽ ക്ഷീണിച്ച് തളർന്ന് തമ്പടിക്കാൻ തീരുമാനിച്ചാൽ ഈ കാണുന്ന താഴ്വരയിൽ വല്ല ജിന്നുകളും ഉണ്ടാകും. ആ ജിന്നുകൾ നമ്മെ ഉപദ്രവിക്കുമോ? അവരുടെ ഉപദ്രവമേൽക്കാൻ എന്തു ചെയ്യും എന്നാലോചിച്ചുകൊണ്ട് അവർ ചെയ്തിരുന്നത്. ഇപ്പൊ നമ്മളിവിടെ പാലക്കാട് നമുക്ക് പ്രവർത്തകന്മാരില്ലാത്തൊരു സ്ഥലത്തൊരു പരിപാടി നടക്കണം. അപ്പൊ അവിടുത്തെ നാട്ടിലുള്ള ആൾക്കാർ കുഴപ്പമുണ്ടാക്കും. അപ്പൊ ഒന്നുകിൽ മൗലവിക്കുള്ള വിശാലമായ ബന്ധം വെച്ച് അവിടെ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടാകും, ആ നാട്ടിലെ കാരണവന്മാര് നേതാക്കന്മാര്. ഞങ്ങളെ കുട്ടികളെ ഒരു വയലവിടെ നടത്തിണ്ട്, അത് നടത്തി പോയിക്കോട്ടെ, നിങ്ങൾ ആൾക്കാരോടൊന്ന് പറയണം അവിടെ ഒരു സ്വീപ്പ് ഉണ്ടാക്കരുത്. അപ്പോ മൗലവിനുമായുള്ള ആ ബന്ധം അത് ഉപയോഗിച്ചുകൊണ്ട് ആ മഹല്ലിലെ കാരണവർ പറയും, എടാ വഹാബികളൊരു വയത് പറഞ്ഞോട്ട് പോലെ നമ്മളെ മമ്പർത്തെ തങ്ങളെയും ബദിരീങ്ങളെയും ഒന്നും ചെയ്യൂല, ഓലെ നടത്തിപ്പോയിക്കോളും എന്ന് അയാളോട് പറഞ്ഞ അയാൾ ബാക്കിയുള്ളവരോട് പറഞ്ഞാൽ അവിടെ ഏറും കുഴപ്പമൊന്നും ഉണ്ടാവൂല, പരിപാടി നടന്നു പോകും. ചിലപ്പോൾ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ പറയാണ്, അതല്ല ഒരു രാഷ്ട്രീയക്കാരൻ നമ്മുടെ കൂട്ടത്തിൽ ആ ബന്ധമുള്ളവർ അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളെ വിളിച്ചിട്ട് പറഞ്ഞാൽ അവരിങ്ങനെ ബാക്കിയുള്ളവരൊന്ന് അടക്കി നിർത്തും. ഇതുപോലെ ആ പ്രദേശത്തുള്ള ജിന്നുകളുടെ ഉപദ്രവം. എന്താണ് ഇവർ ആവശ്യപ്പെട്ടതെന്ന് അറിയുമോ? ഞങ്ങളുടെ സ്വത്ത് നിങ്ങൾ കവർന്നെടുക്കരുത്, ഞങ്ങളുടെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത് എന്ന് ഹാളിറും കാതിറുമായ ജിന്നിനോടാണ് മക്കാരായ ആളുകൾ സഹായം ചോദിച്ചിരുന്നത്. ഇതാ ഞങ്ങൾ ഈ ഇവിടെ രണ്ടു ദിവസം താമസിക്കുന്നുണ്ട്, ഞങ്ങൾ ഇവിടുന്ന് പോണത് വരെ ഞങ്ങളെ ഉപദ്രവിക്കരുതേ, ദേഹോപദ്രവം ഏൽപ്പിക്കരുതേ, ഞങ്ങളുടെ സ്വത്ത് നശിപ്പിക്കരുതേ എന്ന് അലീമിദാലിക്കൽബവാദി ആ താഴ്വരയിലുള്ള ജിന്നുകളുടെ നേതാവിനെ വിളിച്ചുകൊണ്ടാണ് ഇങ്ങനെ അവർ ശരണം തേടിയിരുന്നത്. അതിനെപ്പറ്റിയാണ് ഖുർആൻ പറഞ്ഞത്, അതാണ് ശിർക്ക് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത്. ഇത് എന്നെ സ്വർഗത്തിലാക്കണേ എന്നല്ല ജിന്നിനോട് ചോദിച്ചത്, എനിക്ക് ഹിദായത്ത് തരണേ എന്നല്ല ജിന്നിനോട് തേടിയത്, എനിക്ക് ഈമാൻ തരണേ എന്നല്ല ജിന്നിനോട് തേടിയത്, കേവലം ഭൗതികമായ സഹായം. ഞങ്ങളുടെ സ്വത്ത് നശിപ്പിക്കരുതേ, ഞങ്ങൾക്ക് ജീവഹാനി വരുത്തരുതേ, ഞങ്ങളെ ഉപദ്രവിക്കരുതേ എന്നാണ് ആ ജിന്നുകളോട്. ഇത് മരിച്ച ജിന്നിനോടല്ല തേടിയത്, സ്ഥലത്തില്ലാത്ത ജിന്നിനോടല്ല തേടിയത്, അലീമി ദാലിക്കലുവാദി ആ താഴ്വരയിൽ ജീവിച്ചിരിപ്പുള്ള ഹാജറുള്ള കഴിവുള്ള ജിന്നിനോടാണ്. ആ ജിന്നുകൾ അത് കേൾക്കും, കേൾക്കുന്ന ആ ജിന്നുകൾക്കാണ് ഫസാദൂഹും റഹഖാ, അവർക്ക് അഹങ്കാരം ഗർവ് അധികരിപ്പിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അതാണ് ശിർക്ക്, അതാണ് ശിർക്ക്. ഭൗതികം അഭൗതികം എന്ന വ്യത്യാസമില്ല.